പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന കേൾക്കുമ്പം എന്താ ഉണ്ടാക്കാന്നൊരു കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കട്ട്ലറ്റ് റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനായിട്ട് 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച ബീഫാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുക കട്ട്ലറ്റിന്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഗ്രേവി എല്ലാം തീർന്ന ലാസ്റ്റ് കുറച്ച് പീസസ് വരും ബീഫിൻ്റെ, അങ്ങനെയുള്ള പീസാണ് ഈ കട്ട്ലറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡിൻ്റെ ഒരു 4-5 സ്ലൈസ് ബ്രെഡ് നമ്മളെടുത്തു. അത് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് ബ്രെഡ് ക്രംസ് ആക്കി. അങ്ങനെ ആ ബ്രെഡ് ക്രംസും എടുത്ത് മാറ്റിവെച്ചു. പിന്നെ സവോള, ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള അരിഞ്ഞ് എണ്ണ തിളച്ച് വരുമ്പോൾ സവോളയിട്ട് നന്നായിട്ട് വഴറ്റി അങ്ങോട്ടേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടു. പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം ചേർക്കുകയാണ്. ഈ പൊടി ഐറ്റംസിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ബീഫ്, നമ്മൾ വേവിച്ച് വെച്ച ബീഫ് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബീഫും പുഴുങ്ങിയ പൊട്ടറ്റോയും നമ്മൾ ചേർക്കുകയാണ്. കൂടെ ബ്രെഡ് ക്രംസ് നമ്മൾ പൊടിച്ച് വെച്ച കോട്ടിങ്ങിന് വേണ്ടി പൊടിച്ച് വെച്ച മിക്സ് ഉണ്ട്, അതിൽ കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഈ ഫില്ലിങ്ങിലോട്ട് ചേർക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ കട്ട്ലറ്റ് നമുക്ക് നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മുട്ട, 2 മുട്ടയാണ് എടുത്തത്. 2 മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തു, കുറച്ച് കുരുമുളക് പൊടിയും കൂട്ടിട്ടിട്ട് അത് റെഡിയാക്കി എടുത്തു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ ഫില്ലിങ് സെറ്റാക്കി എടുക്കാം. ഞാൻ സാധാ കട്ട്ലറ്റിന് എങ്ങനെയാണോ ഷേപ്പുള്ളത് അതേപോലെ എടുക്കുന്നത്. നമുക്ക് ഹാർട്ട് ഷേപ്പിലൊക്കെ ഇതെടുക്കാം. എന്നിട്ട് ആ മുട്ടയുടെ മിക്സിലോട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് പൊതിഞ്ഞ് കവർ ചെയ്യുകയാണ്. അങ്ങനെ ഓരോന്നോരോന്നായി ഷേപ്പാക്കി റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി തിളച്ച എണ്ണയിലോട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ബ്രൗൺ കളർ പോലെ കോട്ടിങ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റെല്ലാം റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. സോ ബൈ ബൈ.